സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച അഭിനന്ദൻ സഭയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മലയാളത്തിൽ സഹോദരീ സഹോദരന്മാർക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിച്ച പ്രധാനമന്ത്രി കേരളം തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണെന്ന് വ്യക്തമാക്കി. ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്ന വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന പദ്ധതിയുടെ പ്രയോജനം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പദ്ധതിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 5 लाख रुपया प्रतिवर्ष बीमारी का खर्च भारत सरकार दे, ऐसी एक बहुत बड़ी योजना आयुष्मान भारत चलाई है। लाखों गरीब इसका फायदा ले रहे हैं, लेकिन दुर्भाग्य से वो लाभ केरल के नागरिकों को नहीं मिल रहा है, क्योंकि केरल सरकार ने इसमें जुड़ने से मना किया है। मैं आज सार्वजनिक रूप से केरल सरकार से आग्रह करूंगा कि आयुष्मान भारत योजना का लाभ केरल के नागरिकों को दे, केरल के गरीबों को दे, ताकि बीमारी से जूझने में केरल के नागरिकों की बहुत बड़ी मदद हो सके। लोकसभा തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായ എല്ലാ വോട്ടർമാർക്കും പ്രധാനമന്ത്രി നന്ദി പ്രകടിപ്പിച്ചു. അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത കേരളത്തിൽ വന്ന് മോദി എന്തിന് നന്ദി പറയുന്നുവെന്ന് ചിലർക്ക് തോന്നലുണ്ടാകാം. കേരളത്തിൽ ബിജെപിക്ക് സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചവരെയും തോൽപ്പിച്ചവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സർക്കാരാണ് ബിജെപിയുടേതെന്നും തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചല്ല തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി. നിപ പ്രതിരോധ നടപടികളെ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ മോദി വാഗ്ദാനം ചെയ്തു. പ്രതിരോധ നടപടികളിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നും നിപ വൈറസ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. കേരളത്തിലും പരിസര ശുചിത്വം പാലിക്കുന്നതായാണ് താൻ കരുതുന്നത്. പ്രസാദ് പദ്ധതിയിലൂടെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ കൈത്താങ്ങ് നൽകിയതായും മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ഗ്രാമവികസനം എന്നീ മേഖലകളിൽ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വിശദമാക്കി. ഷാളും വലിയ ഹാരവും അണിയിച്ചും ശ്രീകൃഷ്ണ ശില്പം സമ്മാനിച്ചുമാണ് മോദിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തു. ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് അധ്യക്ഷനായിരുന്നു. ബിജെപി ദേശീയ സെക്രട്ടറി എച്ച് രാജ, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള, ഒ രാജഗോപാൽ MLA അടക്കമുള്ള BJP നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തന്നെ കാണാനെത്തിയ പ്രവർത്തകരെ നരേന്ദ്രമോദി കൈവീശി അഭിവാദ്യം ചെയ്യുകയും ഭാരത് മാതാ കി ജയ് എന്ന് ഏറ്റുവിളിപ്പിക്കുകയും ചെയ്തു. രാവിലെ 9:45 എത്തിയ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 12:30 മടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയെ പ്രവർത്തകർ വരവേറ്റതും യാത്രയാക്കിയതും. ക്യാമറമാൻ ബിവിൻ ആലുവിക്കൊപ്പം ശ്രീകേഷ് വള്ളാൻകിര, TCV ന്യൂസ്.